നമ്പർ വൺ എന്ന് പറയുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലം മുമ്പൊക്കെ, അതായത് നമ്മുടെ അമ്മമാരുടെയോ അല്ലെങ്കിൽ അമ്മൂമ്മമാരുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഇന്ന് ഉള്ളതുപോലെ ഇത്തരം പ്രണയവിവാഹങ്ങളോ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്സോ ഒക്കെ കുറവായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? അത് അവർ ഭയങ്കര സദാചാര ചിന്തകളുള്ളതുകൊണ്ട് മാത്രമായിരിക്കില്ല. അന്നൊക്കെ ഇതുപോലുള്ള ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലെ സോഷ്യൽ മീഡിയകളൊക്കെ ഒന്നുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് നമ്മളാരെങ്കിലും, ഇപ്പോൾ വിദ്യാഭ്യാസം തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളുടെ ഏജിലുള്ള ആൾക്കാരെയൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിരുന്നിട്ടുണ്ടാവണം. അപ്പോൾ കത്തുകളിലൂടെ ആയിരിക്കണം മിക്കവാറും അങ്ങനെ ചെയ്തിരുന്നത്. അതും ഒരുപാട് ധൈര്യമുള്ളവർക്ക് മാത്രം പറ്റുന്ന പണിയായിരുന്നു അന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാലമൊക്കെ മാറി, ഒരുപാട് സോഷ്യൽ മീഡിയാസ്, നമുക്കിങ്ങനെ ഒരുപാട് പേര് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൂടി. അപ്പോൾ ഒരുപാട് ഡേറ്റിംഗ് ആപ്സുകൾ വരെ ഉണ്ട്, ടിൻഡറോ അങ്ങനെയൊക്കെയുള്ള ഡേറ്റിംഗ് ആപ്സ് വരെ ഉണ്ട്. സോ ഒരുപാട് ഡേറ്റിങ്ങുകളൊക്കെ ഒരുപാട് നടക്കുകയാണ്. എത്രത്തോളം ഫാസ്റ്റായിട്ടാണോ ഒരെണ്ണത്തിലേക്ക് എടുത്ത് ചാടുന്നത്, അത്രത്തോളം ഫാസ്റ്റായിട്ട് അത് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ഫാസ്റ്റായിട്ടാണോ ഒരു റിലേഷനിലേക്ക് എടുത്ത് ചാടുന്നത്, അത്രത്തോളം ഫാസ്റ്റായിട്ട് അത് എൻഡ് ചെയ്യാറുണ്ട്. കാരണം ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല. നമ്മളൊരാളെ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇതിലേക്ക് കടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് ആ ഒരു വ്യക്തിയായിട്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ടും നമ്മളായിട്ടും എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകില്ല. നമ്മളൊരാളെ ജസ്റ്റ് ഒരു ഔട്ടർ ലുക്കിൽ കണ്ടിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടാണ്. ഒരു ടൈം കൊടുക്കാതെ, ആ ഒരു പ്രോസസ്സ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കൊടുക്കാതെ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യിക്കാൻ വേണമെങ്കിൽ കുറച്ചൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഒരു ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി അത് കംപ്ലീറ്റ്ലി എപ്പോഴും നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും ആ ഒരു ഇത് നമുക്ക് പറ്റുന്നില്ല. അത് ആദ്യത്തെ ഒരു ടൈമിലൊക്കെ നമ്മൾ ആ ഒരു ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരിക്കാം. പിന്നീട് അത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാക്കും, അതൊരു മടുപ്പ് ഉണ്ടാക്കാനായിട്ട് കാരണമാവാറുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആൾക്ക് വേണ്ടി ഇടുന്ന ആ ഒരു എനർജി, ആ ഒരു സെയിം എനർജി നമുക്ക് തിരിച്ചും, അതായത് എനർജി എന്ന് പറയുമ്പോൾ കൈൻഡ്, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇടുന്ന എനർജി, അതായത് നമ്മൾ റിലേഷൻഷിപ്പിൽ ഇടുന്ന എനർജി, അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ, അത് ആ ഒരു ഫീലിങ്സൊക്കെ അതുപോലെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ദേ ആർ അവർ സോൾമേറ്റ്സ്. ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് നമ്മൾ മാത്രം കാണിക്കുന്ന ഒരു അഫക്ഷൻ തിരിച്ച് കിട്ടുന്നില്ല, ഒന്നുമില്ല എങ്കിൽ ലീവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ദേ ആർ നോട്ട് ഫോർ യു. ഇത് 21-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ ദിനം പ്രതി കാണുന്നുണ്ട്, ഒരുപാട് റോങ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോങ് ആയിട്ടുള്ള ഒരുപാട് പേര് കാണുമ്പോൾ നമുക്ക് തോന്നാം എല്ലാ ആണുങ്ങളും ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു തെറ്റായ ചിന്താഗതി നമുക്ക് വരാം. അതിപ്പോൾ ഒരുപാട് ഇടുങ്ങിയ ചിന്താഗതിക്കാരുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന്. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരാൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമ്മളൊരാളായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ നേരത്തെ കുട്ടിയാളെ അറിയുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കും, നമ്മളുടെ ഒരു ഐഡിയോളജി അനുസരിച്ച്. സോ ഇതൊന്നും അവിടെ വർക്കായിക്കൊള്ളണമെന്നില്ല. നമ്മളൊരാളെ മനസ്സിലാക്കാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും അത് വർക്കായിക്കൊള്ളണമെന്നില്ല. സോ ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കും. നിങ്ങളുടെ മനസ്സ് കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഫോർ മീ എന്ന് പറയുകയാണ്. പക്ഷേ നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് വെറുതെ ഇൻപുട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് വേറെ ആൾക്കാരൊന്നും എന്ന് വെച്ചാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള കുറേ ആൾക്കാർ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ അവർ തന്നെ, നമ്മളെ ഓപ്പോസിറ്റുള്ള ആൾ തന്നെ നമ്മളോട് പറയും നിനക്ക് എന്നേക്കാൾ നല്ല ഒരാളെ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് മാത്രം നമ്മളും സ്വയം നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ പഠിപ്പിക്കും എനിക്ക് ഇനി ഇതിനേക്കാളും നല്ലൊരാളെ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയേണ്ടത് ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഫോർ യു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ആ പേഴ്സൺ നിങ്ങൾക്കുള്ള ആൾ ആയിരിക്കില്ല. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ കോഴി എൻ്റെ കൊനി കോഴീനെ വിചാരിച്ചിട്ട് ഞാൻ കുറേ ടേക്ക് കുറേ ടേക്കുകൾ ഇങ്ങനെ എടുത്തു, പക്ഷെ രക്ഷയില്ല.